അനുശ്രീ. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. സി എ എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നമായിരുന്നു. പക്ഷേ പ്ലസ് ടു കഴിഞ്ഞ് കോച്ചിങ് സെൻ്ററുകളിൽ ഈ കോച്ചിങ് ഫീസ് അന്വേഷിക്കാൻ പോയതോടുകൂടി ഞാൻ ആ സ്വപ്നം അങ്ങ് ഡ്രോപ്പ് ചെയ്തു. ബി കോം പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ എം എസ് എഫിൻ്റെ ഹബീബ് എജ്യൂക്കെയർ എന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പ് പരിപാടിയെക്കുറിച്ച് ഞാൻ അറിയുന്നത്. മലപ്പുറത്തുള്ള ഒരു ഫ്രണ്ട് തന്നെയാണ് എനിക്കത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതാൻ പോയപ്പോഴും ഞാൻ ശ്രദ്ധിച്ച ഒരേ ഒരു കാര്യം, എല്ലാ കുട്ടികളുടെ തലയിലും തട്ടമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ ഹിന്ദു എന്നത് എന്ന്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ച യൂഷ്വലി എനിക്ക് സെലക്ഷൻ കിട്ടില്ല, കാരണം എം എസ് എഫിൻ്റെ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ഒരു രീതിയിലായിരിക്കും കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്ന് സെലക്ഷൻ കിട്ടി എന്നറിഞ്ഞ് അതിനുശേഷമുള്ള ഇൻ്റർവ്യൂകളും എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തി ഇങ്ങനൊരു സ്ഥാപനത്തിലെ സി എ എന്നുള്ള എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഈ വേളയിലാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എം എസ് എഫ് മതം നോക്കുന്നതല്ല, കുട്ടികളെ പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന, കുട്ടികൾക്കുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കുന്ന, ഒരു എന്താ പറയണേ, ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുയർത്തി കൊടുക്കുന്ന ഒരു പ്രതിഭാസ പദ്ധതിയാണ് എം എസ് എഫിൻ്റെ ഹബീബ് എജ്യൂക്കർ. ഇങ്ങനെ ഒരു പദ്ധതി ഒരുക്കി തന്ന എല്ലാ കോർഡിനേറ്റർമാർക്കും ഇതിന് പുറകിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെയും എന്നെ പോലെയുള്ള ഈ 116 വിദ്യാർത്ഥികളുടെയും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.